ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 2023 ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്ന അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ്, 53rd സ്റ്റേറ്റ് അവാർഡ് ആർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നിമിഷങ്ങൾ കടന്നു പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും മണിക്കൂറുകൾക്കകം ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ആകാംക്ഷാഭരിതമായ ഒരു മുൾമുനയിൽ നിർത്തുന്ന ചോദ്യം, ഈ പ്രാവശ്യത്തെ മികച്ച നടൻ ആര് എന്നുള്ളതാണ്. 90% ആളുകൾക്കും ഉറപ്പുള്ളത് അത് മമ്മൂട്ടി തന്നെയാണ്. കാരണം മമ്മൂട്ടിയുടെ 4 സിനിമകളാണ് അവാർഡ് കാറ്റഗറിയിലേക്ക് എടുത്തത്. 3 ഫൈനൽ റൗണ്ടുകൾ വരികയും 3 വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രങ്ങളും അഭിനയ മികവ്, 72 വയസ്സിൽ കാണിക്കുന്ന അത്ഭുത, അല്ലെങ്കിൽ 72 വയസ്സിലെ അത്ഭുത കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. വേറൊരു നടനും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ. അതെ, കൊമേഴ്ഷ്യലാണേലും ആർട്ടാണേലും മമ്മൂട്ടി സിനിമകൾ അഭിനയ കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്ന സിനിമകളാണ്. നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കും ഒക്കെയായി മത്സരിക്കുമ്പോൾ, പുഴുവുമായി മത്സരിക്കുമ്പോൾ ചാക്കോച്ചൻ തൊട്ടടുത്തുണ്ട് 3 സിനിമകളുമായി. എന്നാ തൻ കേസോട്, ആ ഒരു സിനിമയിലെ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നതും. അവിടെ ഒരു ചോദ്യം വരികയാണ്, ചാക്കോച്ചനാണോ മമ്മൂട്ടിക്കാണോ ഇനി മറ്റാരെങ്കിലുമാണോ? തീർച്ചയായും 90% ആളുകളും വിശ്വസിക്കുന്നു അത് മമ്മൂട്ടിക്ക് കിട്ടും. കാരണം അത്രത്തോളം മികച്ചതാണ്. കാരണം നമ്മളും കാണുന്ന സിനിമകളാണ്, ജൂറി മാത്രമല്ല ഇതിനകത്തിൽ കാണുന്നത്. ജൂറി ഒരു മത്സര വിഭാഗത്തിന് വേണ്ടി കാണുമ്പോൾ സാധാരണ ജനങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്നു. അവിടെയും പഴയ പോലെയല്ല. പണ്ടും ആളുകൾക്കറിയാം അഭിനയം എങ്ങനെ എത്രത്തോളം മികച്ചതാണ് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാം ഏത് രീതിയിലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഒരാളുടെ അഭിനയം എത്രത്തോളം മികച്ചതാണ് എന്നുള്ളത്. അപ്പോൾ ആളുകളെല്ലാം വിലയിരുത്തുന്നത് മമ്മൂട്ടി സിനിമകൾ തന്നെയാണ്. ഇനിയും അവിടെ ആർക്കെങ്കിലും ആർക്കെങ്കിലും മാറുമോ ഇല്ലയോ, ഇതാണ് മുൾമുനയിൽ നിർത്തുന്ന ചോദ്യം. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം, ആർക്കായിരിക്കാം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളും വിശ്വസിക്കുന്നു തീർച്ചയായും അത് മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്നാലും കാത്തിരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിമിഷങ്ങൾ മാത്രം, ഒരു പോൾ പോലെ തന്നെ നിങ്ങൾക്കൊന്ന് കാണാം, എന്നത് കമൻസ് ഇടാം. ആർക്കായിരിക്കും ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിക്കുക എന്നുള്ളത്.